ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെമിൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് അര ടേബിൾസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നമുക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ചൂടാകുമ്പോഴത്തേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പാൻ ചൂടായി. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിനി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു സൈഡെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ സൈഡിലൂടെ തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. കറി ഒന്ന് കുറുകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. കറി അങ്ങനെ കുറുകി സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക്
ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിലുള്ളൊരു ചില്ലി ചിക്കനാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണിത്. നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.